ഡിസ്കവറി ചാനലിൽ മാൻ വേഴ്സസ് വൈൽഡ് എന്ന ഷോയിൽ ഒരുപാട് സാഹസികം കാണിച്ചും ഒരുപാട് ജീവികളെ പച്ചയോടെ കഴിച്ച ഒരു മനുഷ്യനുണ്ട്. മരണത്തെ വെല്ലുവിളിച്ചും ഡോക്ടർമാർ ഇനി നടക്കില്ല എന്ന് പറഞ്ഞ് വിധി എഴുതിയിട്ടും തന്റെ 23-ാം വയസ്സിൽ എവറസ്റ്റ് കൊടിമുടി കീഴടക്കിയ എഡ്വാർഡ് മൈക്കിൾ ഗ്രിൽസ് അഥവാ നമുക്കറിയുന്ന ബെയർ ഗ്രിൽസിന്റെ ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ് മിസ്റ്റർ എഡ്ഡിന്റെ ഇന്നത്തെ അധ്യായം. യു കെയിൽ 1974 June 7 മൈക്കിൾ ഗ്രിൽസിന്റെയും സാറ ഗ്രിൽസിന്റെയും മകനായി അവൻ ജനിച്ചു. എഡ്വാർഡ് മൈക്കിൾ ഗ്രിൽസ് എന്നായിരുന്നു അവർ അവനെ വിളിച്ചിരുന്നത്. പിന്നീട് അവന്റെ സഹോദരിയാണ് ബെയർ ഗ്രിൽസ് എന്ന ഓമന പേര് അവന് നൽകിയത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ സാഹസികത ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ബെയർ ഗ്രിൽസ്. അതുകൊണ്ട് തന്നെ അവനൊരു സ്വപ്നമുണ്ട്. ഒരു ദിവസം അവന്റെ അച്ഛൻ മൗണ്ട് എവറസ്റ്റിന്റെ ചിത്രം അവന് കാണിച്ചു കൊടുത്തു. ആ മൗണ്ട് എവറസ്റ്റ് ഒരിക്കലെങ്കിലും കീഴടക്കണമെന്നായിരുന്നു അവന്റെ സ്വപ്നം. ആ ഒരു സ്വപ്നം തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ബെയർ ഗ്രിൽസ് തന്റെ ടീനേജ് പ്രായത്തിൽ ഇന്ത്യയിൽ അഡ്വഞ്ചർ ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഹിമാലയയുടെ സമീപം വന്നിരുന്നു. ആ സമയത്ത് ബ്രിട്ടീഷ്കാരനായ അദ്ദേഹത്തിന് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അതിനു സാധിച്ചില്ല. പക്ഷെ പിന്നീട് അദ്ദേഹം ബ്രിട്ടീഷ് എയർഫോഴ്സ് ആർമിയിൽ ജോയിൻ ചെയ്തു. ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് സാഹസിക യാത്രകൾ ഉണ്ടായിരുന്നു. അതിൽ തന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു യാത്രയുണ്ട്, സൗത്ത് ആഫ്രിക്കയിലെ സ്കൈ ഡൈവിംഗ്. വിമാനത്തിൽ 16,000 അടി ഉയരത്തിൽ നിന്നും പാരഷൂട്ട് ഉപയോഗിച്ച് താഴേക്ക് ചാടണമായിരുന്നു. അങ്ങനെ ആ യാത്രയിൽ ഓരോരുത്തരും താഴേക്ക് ചാടി. അങ്ങനെ തന്റെ ഊഴം വന്നപ്പോൾ ബെയർ ഗ്രിൽസും ചാടി. അങ്ങനെ ബെയർ ഗ്രിൽസ് വിമാനത്തിൽ നിന്നും താഴേക്ക് പുറപ്പെട്ടു. ഈയൊരു നിമിഷമായിരുന്നു അദ്ദേഹം മരണത്തെ മുന്നിൽ കണ്ടത്. കാരണം അദ്ദേഹത്തിന്റെ പാരഷൂട്ട് തകരാറിലായിരുന്നു. കൂടെ സെക്കൻഡറി പാരഷൂട്ട് ഉണ്ടെങ്കിലും ആ ഷോക്കിംഗ് നിമിഷത്തിൽ അദ്ദേഹം അതിനെ മറന്നുപോയി. അങ്ങനെ 16,500 അടി ഉയരത്തിൽ നിന്നും ബെയർ താഴെ വീണു. ഉടനെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷെ ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഭാഗ്യവശാൽ മാത്രം നമുക്ക് ബെയറിന്റെ ജീവൻ നിലനിർത്താൻ സാധിച്ചു, പക്ഷെ ബെയറിന് ഇനി ഒരിക്കലും ജീവിതത്തിൽ നിവർന്നു നടക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ നട്ടെല്ലിന്റെ 3 വ്യത്യസ്ത ഭാഗങ്ങളിലായി ആഴമായി പരിക്കേറ്റു. ഡോക്ടർ പറഞ്ഞതുപോലെ ബെയർ കിടപ്പിലായി. പക്ഷെ അവിടെ നിന്ന് 18 മാസം അഥവാ 1.5 വർഷം കഴിഞ്ഞപ്പോൾ 1998 May 16 ലോകത്തെ ഞെട്ടിച്ച ഒരു വാർത്ത പുറത്തു വന്നു. അത് മറ്റൊന്നുമല്ലായിരുന്നു, തന്റെ സ്വപ്നമായ മൗണ്ട് എവറസ്റ്റ് അവൻ കീഴടക്കി കഴിഞ്ഞു. അതെ, നട്ടെല്ലിനു പരിക്കേറ്റ, ഡോക്ടർമാർ വിധി എഴുതിയ നമ്മുടെ ബെയർ തന്നെയാണ് 23-ാം വയസ്സിൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. മാത്രമല്ല, അതോടൊപ്പം അദ്ദേഹത്തിന് മറ്റൊരു നേട്ടവും ഉണ്ടായിരുന്നു. മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ എന്ന പേരിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ അദ്ദേഹം ഇടം പിടിച്ചു. അങ്ങനെ ഈ ഒരു സാഹസിക രാജാവിന് ലോകം അറിയപ്പെടാൻ തുടങ്ങി. മാത്രമല്ല, ഡിസ്കവറി ചാനലുകൾ വരെ ഇദ്ദേഹത്തെ തേടി വന്നിരുന്നു. ബെയർ ഗ്രിൽസിന് വേറെയും ഗിന്നസ് റെക്കോർഡുകൾ ഉണ്ട്. അതിൽ ഒന്നായിരുന്നു ഉയർന്ന ഡിന്നർ. ഇത് ഹോട്ട് എയർ ബലൂണിൽ 6,600 മീറ്റർ ഉയരത്തിലായിരുന്നു. ബെയർ ഗ്രിൽസിന്റെ പ്രധാനമായ ഒരു മോട്ടിവേഷൻ കോട്ടുമുണ്ട്, ഡോണ്ട് ലിസൺ ടു ദ ഡ്രീം സ്റ്റീലേഴ്സ്, നിങ്ങളുടെ സ്വപ്നത്തെ മോഷ്ടിക്കുന്നവരെ കേൾക്കാതിരിക്കുക. ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് ആ ഡോക്ടറെ തന്നെയാവാം. നട്ടെല്ലിന് പരിക്കേറ്റ് അദ്ദേഹത്തിന് മൗണ്ട് എവറസ്റ്റ് കീഴടക്കാൻ സാധിച്ചെങ്കിൽ നമ്മൾക്കും പലതും നേടിയെടുക്കാൻ സാധിക്കും. എന്തായാലും സാഹസിക രാജാവിന്റെ അധ്യായം ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഇനി ഇതിനും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. സോ ബൈ ബൈ.